ലോക്സഭാ സ്പീക്കർ കസേരയിലേക്ക് ഓം ബിർള വീണ്ടും എത്തുമ്പോൾ മുന്നോട്ടുള്ള കടമ്പകൾ അത്ര കണ്ട് എളുപ്പമാകില്ല. കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല ഇങ്ങ് ലോക്സഭയിലും കിട്ടും. കണക്കുകളെല്ലാം അക്കമിട്ട് ചോദിക്കുവാനും പറയുവാനും ഓം ബിർളയ്ക്ക് മുൻപിലേക്ക് എത്തുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ ആ 52 MP. MP 52 പേരുണ്ടെങ്കിലും 2 MP ചോദ്യങ്ങൾക്കും മറുപടികൾക്കും വീറും വാശിയും കൂടും. കഴിഞ്ഞ കാലം ഓം ബിർള മറന്നാലും പ്രതിപക്ഷം മറക്കാനിടയില്ല, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും മഹുവ മൊയ്ത്രയും. അതുകൊണ്ടാണ് സ്പീക്കർ ചെയറിലേക്ക് ഓം ബിർള കയറിയിരിക്കുന്നതിന് മുൻപ് ഞങ്ങൾ ഒന്നോ രണ്ടോ അല്ല 234 പേരുണ്ടെന്ന് സ്പീക്കറെ മഹുവ ഓർമ്മിപ്പിച്ചത്. 17 ലോക്സഭയുടെ സമയത്ത് പാർലമെന്റിലെ ഇരു സഭകളിൽ നിന്നും പുറത്താക്കിയത് 146 പ്രതിപക്ഷ MPമാരെയാണ്. ശൈത്യകാല സമ്മേളനത്തിന്റെ സമയത്താണ് പ്രതിപക്ഷ MPമാരെ പുറത്താക്കുന്ന നടപടിയിലേക്ക് ഓം ബിർള കടന്നത്. അനീതിക്കെതിരെ ശബ്ദമുയർത്തിയ പ്രതിപക്ഷ MPമാരെ കൂട്ടത്തോടെ പുറത്താക്കുകയായിരുന്നു. പ്രതിപക്ഷ ശബ്ദങ്ങളെ അടിച്ചമർത്തിയ ആ സമ്മേളന കാലത്തിൽ നിന്ന് 18 ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ വളരെ ഭംഗിയായി പ്രതിപക്ഷം തങ്ങളുടെ കാവ്യനീതി നടപ്പിലാക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ഒഴിവാക്കിക്കൊണ്ട് സ്പീക്കർ സ്ഥാനാരോഹണം നടത്തുവാനുള്ള BJPയുടെ കുതന്ത്രങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം തങ്ങളുടെ ആദ്യ നീക്കം നടത്തിയത്. തീർന്നില്ല, അയോഗ്യനാക്കി ഭരണപക്ഷം ഇറക്കിവിട്ട രാഹുൽ ഗാന്ധി തന്നെ ഓം ബിർളയെ സ്പീക്കർ കസേരയിലേക്ക് ആനയിച്ചുവെന്നതും ഇമ്മിണി വലിയ മധുര പ്രതികാരം തന്നെ. കഴിഞ്ഞ തവണ സസ്പെൻഡ് ചെയ്യപ്പെട്ട 22 പ്രതിപക്ഷ MPമാർ മത്സര രംഗത്തുണ്ടായിരുന്നില്ല. സസ്പെൻഡ് ചെയ്യപ്പെട്ട 3 പ്രതിപക്ഷ MPമാർ BJPയിൽ ചേർന്ന് ഇത്തവണ മന്ത്രിമാരായി എന്നതും മറ്റൊരു വിചിത്ര സംഭവം. തങ്ങൾക്കൊരു പ്രതിപക്ഷമില്ലെന്ന ധാരണയിൽ ഇനി ലോക്സഭയെ നയിക്കാൻ ഓം ബിർളയ്ക്കും കൂട്ടർക്കും കഴിയില്ല. രാഹുൽ ഗാന്ധിയും മഹുവയും തങ്ങളുടെ ആദ്യ പ്രസംഗത്തിൽ ഓം ബിർളയോട് എന്തു ചോദിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്.